വായനയെ ജനകീയവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ സഹകരണത്തോടെ കേരള ഫോക്കസ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പുനലൂർ നഗരസഭാ കോമ്പൗണ്ടിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു. പൊതുവെ വായന ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോഴാണ് വിഷ്ണുദേവിൻ്റെ നേതൃത്വത്തിലെ ഒരു പുസ്തകക്കൂട് മുനിസിപ്പാലിറ്റിയുടെ മുൻവശത്ത് സ്ഥാപിക്കുവാനായിട്ട് പ്ലാനിട്ടു. അവിടെ ചെയർപേഴ്സണാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എഴുതിയ പുസ്തകം, ഒരു മൂന്ന് പുസ്തകം അവിടെ കൊടുക്കാൻ ഒരവസരം ലഭിച്ചു. തന്നെയല്ല, ഇന്ന് വായനശീലം പഴയതുപോലെ ഉണ്ടാകണം എന്നുള്ള താല്പര്യമാണ്. നിരവധി അറിവുകൾ നമുക്ക് പ്രോത്സാഹം ലഭിക്കുന്നതിന് വേണ്ടി ഈ പുസ്തകങ്ങൾ പ്രയോജനപ്പെടും എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവ നൽകിയത്. ഇതെല്ലാവിധമായ മംഗളവും നന്നായി നടക്കട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് വാക്ക് നിർത്തട്ടെ. പുനലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗം പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മുനിസിപ്പാലിറ്റിയിലെ ഒരു പുസ്തകക്കൂട് ആരംഭിച്ചു. ഇപ്പം ജനങ്ങൾക്ക് വായനയിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. പഴയ കാലങ്ങളിൽ നമുക്ക് പത്ര മാധ്യമങ്ങളൊക്കെ കുറവായിരുന്ന സമയത്ത് എല്ലാവരും വായനാശീലമുള്ളവരായിരുന്നു. ഒരു പുസ്തകം മാത്രമേ ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇപ്പോഴൊക്കെ നമുക്ക് ടി വി അങ്ങനെയുള്ള ഇത് ഉള്ളതുകൊണ്ട് പുസ്തക വായന കുറയുന്ന സാഹചര്യമാണ്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ലൈബ്രറി കൗൺസില് നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെ ഒരു പുസ്തകക്കൂട് ആരംഭിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യമാണത്. ഏറ്റവും സന്തോഷപ്രദമാണ് ജനങ്ങളെ വായനയിലേക്ക് കൊണ്ടുവരാൻ. നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, കേരള ഫോക്കസ് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി വിഷ്ണുദേവ്, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനസ് സാബു അലക്സ്, അഖില അനിൽ പന്തപ്ലാവ്, ഡോക്ടർ കെ ടി തോമസ്, പുനലൂർ വിജയൻ, സലീം പുനലൂർ, ഐക്കര ബാബു, രാമസ്വാമി പിള്ള, സിറാജ്, കൊന്നമൂട് ഗോപൻ എന്നിവർ സംസാരിച്ചു. വിസ്മയ ന്യൂസ്.